ഹലോ എവരിവൺ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കേരള പി എസ് സി പുതുതായി നോട്ടിഫിക്കേഷൻ പബ്ലിഷ് ചെയ്ത സിവിൽ ഓവർസിയർ ഡ്രാഫ്റ്റ് മാൻ ഗ്രേഡ് ത്രീ പറ്റിയാണ് ഈ തസ്തികയുടെ കാറ്റഗറി നമ്പർ നൂറ്റി മുപ്പത്തി അഞ്ച് പേർ രണ്ടായിരത്തി ഇരുപത്തി ഒന്നാണ് ലോക്കൽ സെൽഫ് ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റിലേക്കാണ് നിയമനം സ്കെയിൽ ഓഫ് പേ പത്തൊമ്പതിനായിരം രൂപ മുതൽ നാൽപ്പത്തി മൂവായിരത്തി അറുന്നൂറ് രൂപ വരെയാണ് നമ്പർ ഓഫ് വേക്കൻസികൾ കൃത്യമായിട്ട് റിപ്പോർട്ട് ചെയ്തിട്ടില്ല ആൻറ്റിസിപ്പേറ്റഡ് വേക്കൻസീസ് ആണ് എന്നാൽ തന്നെയും കൂടുതൽ വേക്കൻസികൾ ഉണ്ടാവാൻ ചാൻസ് ഉള്ള ഒരു പോസ്റ്റാണ് അപ്ലൈ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് രണ്ട് ആറ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ജൂൺ രണ്ടാം തീയതിയാണ് അപ്ലൈ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് അപ്പോൾ എല്ലാവരും മറക്കാതെ എത്രയും പെട്ടെന്ന് തന്നെ അപ്ലൈ ചെയ്യുക ഈ തസ്തികയുടെ പ്രീവിയസ് അപ്പോയിൻമെൻ്റ് ഡീറ്റെയിൽസ് നോക്കുകയാണെങ്കിൽ കാറ്റഗറി നമ്പർ നൂറ്റി തെണ്ണൂറ്റി എട്ട് പാർ രണ്ടായിരത്തി പതിനാലായിരുന്നു നോട്ടിഫിക്കേഷൻ വന്നത് രണ്ടായിരത്തി പതിനാല് മെയ് മാസത്തിലാണ് എക്സാം നടന്നത് രണ്ടായിരത്തി പതിനാറ് ഒക്ടോബറിലാണ് കട്ട് ഓഫ് മാർക്ക് മുപ്പത്തി നാല് പോയിൻറ്റ് ആറ് ഏഴ് മാർക്ക് ആയിരുന്നു മാക്സിമം സ്കോർ ചെയ്ത മാർക്ക് എഴുപത്തി ആറ് പോയിൻറ്റ് ആറ് ഏഴ് മാർക്കാണ് ലിസ്റ്റ് നിലവിൽ വന്നത് ഇരുപത്തി രണ്ട് പതിനൊന്ന് രണ്ടായിരത്തി പതിനേഴിലാണ് രണ്ടായിരത്തി പതിനേഴ് നവംബർ ഇരുപത്തി രണ്ടിനാണ് ലിസ്റ്റ് നിലവിൽ വന്നത് ഈ ലിസ്റ്റിൽ നിന്ന് ടോട്ടൽ ആയിരത്തി അറുനൂറ്റി മുപ്പത്തി നാല് അഡ്വൈസ് പോയിട്ടുണ്ട് ഈ തസ്തികയിലേക്കുള്ള മെത്തേഡ് ഓഫ് റിക്രൂട്ട്മെൻറ്റ് ഡയറക്റ്റ് ആണ് ഏജ് ലിമിറ്റ് പതിനെട്ട് വയസ്സ് മുതൽ മുപ്പത്തി ആറ് വയസ്സ് വരെയാണ് എസ് സി എസ് ടി വിഭാഗക്കാർക്കും ഒ ബി സി വിഭാഗക്കാർക്കും നിയമാനുസൃതമായ വയസ്സിലവ് ലഭിക്കും പി എസ് സി നോട്ടിഫിക്കേഷനിൽ പറഞ്ഞിരിക്കുന്ന ക്വാളിഫിക്കേഷൻ എസ് എൽ സി പാസും താഴെപ്പറയുന്ന ഏതെങ്കിലും ഒരു ക്വാളിഫിക്കേഷനുമാണ് അതിലൊന്ന് കേരള ഗവൺമെൻറ് സർട്ടിഫിക്കറ്റ് എക്സാമിനേഷൻ ഇൻ സിവിൽ എൻജിനീയറിംഗ് ടു ഇയർ കോഴ്സ് അല്ലെങ്കിൽ ഡിപ്ലോമ ഇൻ ക്രാഫ്റ്റ് മാൻഷിപ്പ് ഇൻ ദ ട്രേഡ് ഓഫ് ഡ്രാഫ്റ്റ് മാൻ സിവിൽ ഒപ്റ്റെയിൻഡ് ആഫ്റ്റർ എയ്റ്റീൻ മന്ത് കോഴ്സ് അറ്റ് ഇൻഡസ്ട്രിയൽ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഇൻഡസ്ട്രിയൽ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നുള്ള എയ്റ്റീൻ മന്ത് ഡ്രാഫ്റ്റ് മാൻ സിവിൽ കോഴ്സ് അല്ലെങ്കിൽ ഡിപ്ലോമ ടു ഇയർ കോഴ്സ് ഇൻ സിവിൽ എഞ്ചിനീയറിംഗ് ഇൻ വുമൻസ് പോളിടെക്നിക്ക് കൂടാതെ ഡിപ്ലോമ സിവിൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞവർക്കും ബിടെക് സിവിൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞവർക്കും ഹയർ ക്വാളിഫിക്കേഷൻ വെച്ച് ഈ തസ്തികയിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് അപ്പോൾ ക്വാളിഫൈഡ് ആയിട്ടുള്ളവർ എത്രയും പെട്ടെന്ന് തന്നെ അപ്ലൈ ചെയ്യുക നിങ്ങളുടെ എക്സാം പ്രിപ്പറേഷൻ ആവശ്യമായിട്ടുള്ള ഗൈഡ് ലൈൻസും ക്ലാസ്സുകളും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും ചാനലിൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ ക്ലാസ്സുകളും കൃത്യമായിട്ട് ഫോളോ ചെയ്യുക നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക താങ്ക്